ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പനീർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിനിപ്പോൾ ഞാനിവിടെ 4 മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈരാണിത്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തീരെ അരച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 200 ഗ്രാം പനീറാണ്. ഇത് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്താണ് എടുക്കണേ. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ക്യൂബ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാനിലേക്ക് നമുക്ക് കറിവേപ്പിലയൊക്കെ വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 8 തണ്ട ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പകുതിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ആ പാനിൽ തന്നെ വെച്ചിട്ട് ബാക്കിയൊക്കെ മാറ്റാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്ന നേരം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ലൂസ് ആവാനായിട്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഇത് കുക്ക് ചെയ്യാം. അവസാനമായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയില്ലേ, അത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. ഇതും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യാം നമുക്ക്. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കും നാനിനും പൊറോട്ടയ്ക്കും ഒക്കെ ഇതിന് പറ്റിയ നല്ല അടിപൊളി കറിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.